ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കായിട്ടാണ്. നമ്മൾ വേസ്റ്റായ ഒരു മെറ്റീരിയൽ വെച്ചാണ് നമ്മളിന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ്. ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് റൂമൊക്കെ ഡെക്കർ ചെയ്യാൻ പറ്റണ നല്ലൊരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് നമുക്ക് വേസ്റ്റായിട്ടുള്ള കുറച്ച് പീസസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കാർഡ്ബോർഡ് ആവശ്യമാണ്. അതായത് ആ കാർഡ്ബോർഡിൻ്റെ പുറത്ത് നമ്മൾ ഒരു ബ്ലാക്ക് കളറ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളത് കറക്റ്റായിട്ടൊരു കാർഡ്ബോർഡിൻ്റെ, അതായത് നമ്മളൊരു ബോൺ പേപ്പറിൻ്റെ A4 ഷീറ്റിൻ്റെ കറക്റ്റ് അളവിലുള്ള ഒരു കാർഡ്ബോർഡ് നമുക്ക് മതി. ഞങ്ങളൊക്കെ ഇപ്പോഴത്തേക്കുന്നത് ഒരു റെക്കോർഡ്, അതായത് പഴയൊരു റെക്കോർഡ് ബുക്കിൻ്റെ ഫ്രണ്ടിൻ്റെ പോർഷനാണ്. അതിലിപ്പോൾ നമ്മൾ കാർഡ്ബോർഡിൽ കറുത്ത പേപ്പറൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഈസി ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മുടെ ബ്രൗൺ പേപ്പറിൽ വെച്ച് ഒന്ന് നമുക്ക് ട്രേസ് എടുക്കാം. അതിൻ്റെ അളവിൽ വേണം നമ്മൾ ഇനി പൂവിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞങ്ങളൊരു 4 പൂവാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരു 4 ഇതളവുകളോ എന്നാൽ ഒരു പൂവ്, 4 or 5, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ കുറച്ച് ഇതളകളൊക്കെ പൂവിൻ്റെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുക്കാനുള്ള കുറച്ച് പേപ്പറാണ്. അത് നമ്മൾ നീളത്തിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 or 6 or 7 തണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അധികം രീതിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ചെറിയ രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു 5 or 6 കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്ത് ഒട്ടിക്കുക. ഇപ്പം ഞങ്ങൾ കളറൊന്നും ചെയ്യണില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് ചെറിയ ചെറിയൊരു ലീഫായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ നീളത്തിൽ തന്നെയാണ് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് നിങ്ങളുടേത് ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ടും ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ശിഖരങ്ങളാണ്. അത് നമുക്ക് ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കൂടെ നമുക്ക് ആ പേപ്പറൊന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാം. അത് നമുക്ക് അങ്ങോട്ടും ഇപ്പുറത്തെ സൈഡിലേക്കും സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നമുക്ക് പല പല രീതിയിൽ നമുക്ക് അതിൻ്റെ ചില്ലകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലകളൊക്കെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിങ്ങൾക്ക് ഈ ചില്ലകളൊക്കെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് പൂവാണ്. അതിന് കുറച്ച് നമ്മൾ ഇതളകളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഇതള വേണമെങ്കിലും ഒരു പൂവിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോൾ 3 or 4 ഇതളൊക്കെയാണ് ഒരു പൂവിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ പൂവ് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ 3 ഇതളുള്ള പൂവോ 4 ഇതളുള്ള പൂവോ 5 ഇതളുള്ള പൂവോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോൾ 4 ഇതളുള്ള പൂവ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഞങ്ങൾ 16 ഇതളുകളുള്ള പൂക്കളാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. മൊത്തം 4 പൂക്കൾ. ഇനി നമ്മളതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ പീസസ് ഉപയോഗിച്ച് ഇലകളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതും നമുക്ക് നമ്മുടെ വീതിക്കനുസരിച്ച് കട്ട് ചെയ്തൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൂവിൻ്റെ നടുക്ക് തെർമോകോൾസ് ബോൾസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കൊരു ഡിസൈന് വേണ്ടി കൊടുത്തെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കവിടെ സ്കെച്ച് പെൻ അടിച്ച് കൊടുത്താലും മതിയാകും. ഇപ്പോൾ തെർമോകോൾ ബോൾസൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ ബ്രൗൺ പേപ്പറിൽ തന്നെ 2 ലീഫ്, ശരിക്കും നമ്മുടെ ലീഫ് പോലത്തെ ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു ഭംഗിക്ക് വേണ്ടി സൈഡിലേക്ക് ഒന്ന് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇലകൾക്കും പൂക്കൾക്കൊക്കെ. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ചെറിയ ചെറിയ ഇലകളുടെ സൈഡിലൊക്കെ തെർമോകോളിൻ്റെ ബോളൊക്കെ ഒന്ന് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൂവിൻ്റെ നടുക്ക് നിങ്ങൾക്ക് മുത്തു വേണമെങ്കിലും ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മൾക്ക് 10 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.